नमस्कार या कूट बैपासिल मनसाई कहकूट तिवनपुर बैपा रोडिल आराण मनसो मनसा बुद्धिमुट कोविड मानदंड पैर मस्क धरी नमुक पुरतीू अब पालचो या या अच्छा कुकिंग चाटो अच्छा इन नाम विकास बाबू स्वीट षोरूमि मिलान निका स्वीट षापि मिल निका इवे इन एपिसोड इवे चित्री नमुक आ कड़े नमुक एमुक वे नमुक का वरू നമ്മൾ വികാസ് ബാബു സ്വീറ്റ് ഷോപ്പിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടത്തെ സാരഥികളായ രണ്ട് ഷെഫുമാരെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒന്ന് ഷെഫ് റോയ് സതീശൻ രണ്ടാമത് ഷെഫ് ദിനേശ് ലാൽ ഇവരെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരം ലീല ഹോട്ടൽ അതായത് കോവളത്തിലെ ലീല ഹോട്ടൽ ഒരാൾ എക്സിക്യൂട്ടീവ് ഷെഫ് ആയിരുന്നു മറ്റൊരാൾ എക്സിക്യൂട്ടീവ് സൂസ് ഷെഫ് ആയിരുന്നു രണ്ട് പേരും അവിടെ 12ഉം കുറേ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വന്നത് അല്ലേ അപ്പം ആദ്യത്തെ ചോദ്യം എന്താണ് രണ്ടുപേരോട് ചോദ്യമാണ് എന്താണ് ഒരു സ്വീറ്റ് ഷോപ്പ് തുടങ്ങാൻ നിങ്ങൾക്ക് പ്രചോദനമായത് ആദ്യം ഷെഫ് റോയ് തന്നെ പറയും വെൽക്കം വെൽക്കം ബിനു ഞങ്ങളുടെ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് സീൻ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്സ് വേരിയസ് ഔട്ട്ലെറ്റ്സ് തട്ടുകട അങ്ങനെയുള്ള ഡിഫറെൻ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സിനെ നമ്മൾ ട്രാക്ക് ചെയ്യുമായിരുന്നു അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതെല്ലാം നമ്മളിങ്ങനെ കണ്ടുവരികയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇതിൽ ഓക്കെ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് വികാസ് ബാബു സ്വീറ്റ്സ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ സ്നാക്സ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ബംഗാളി സ്വീറ്റ്സ് പിന്നെ ചാട്ട് ഐറ്റംസ് പിന്നെ ഷോർട്ട് ഈറ്റ്സ് ആയിട്ടുള്ള ചോളെ ഭട്ടൂരെ പിന്നെ പാവ് ഭാജി അങ്ങനെയുള്ള ഐറ്റംസാണ് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസാണ് അപ്പോൾ ഇങ്ങനെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് ആരും ഈ ഒരു മാർക്കറ്റിൽ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങളൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടു അതിനെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു ഞങ്ങൾ ഈ ഒരു ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങി അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തു ഞങ്ങൾ വികാസ് ബാബു സ്വീറ്റ്സ് എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ബ്രാൻഡിനെ ഇങ്ങോട്ട് ഫ്രാഞ്ചൈസ് ആയിട്ട് കൊണ്ടുവന്നു നമസ്കാരം നമ്മൾ ഷെഫ് റോയ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഇല്ല ട്രിവാൻഡ്രം സിറ്റിയിൽ അധികമായിട്ട് കിട്ടാത്ത ഒരു സാധനം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ തോട്ട് പ്രോസസ് വന്ന് അവിടെ നിന്നാണ് അപ്പം അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ ഇതാണ് ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ട്രിവാൻഡ്രം അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഇത് വന്നത് അങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത് വികാസ് ബാബു സ്വീറ്റ്സ് ഒരു 2 വർഷമായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നു അവർ സ്വീറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ തുടങ്ങിയ 2 വർഷം ഇത് 2 വർഷം മുമ്പായിരുന്നു അതായത് 2016-17 ടൈമിലാണ് അവർ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നു അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തു നമ്മൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണോ തോന്നി അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവന്നത് ട്രിവാൻഡ്രത്ത് വന്നതും ആദ്യം കവടിയാർ തുടങ്ങിയതും പിന്നീട് കുളത്തൂർ 2ാമത്തെ സ്റ്റോർ തുടങ്ങി ഓ ദാറ്റ് ഈസ് വെരി ഗ്രേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഔട്ട്ലെറ്റ് ഉണ്ടല്ലേ ഒന്ന് കവടിയാറും പിന്നെ ഈ പറഞ്ഞ ഈ ഔട്ട്ലെറ്റ് കവടിയാർ നർമ്മദ ഭവൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അല്ലേ ഓക്കെ ഓൾറൈറ്റ് അപ്പോൾ ഒരു ഹെൽത്തി ഈ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി സ്വീറ്റ് കൺസെപ്ഷനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് സ്വീറ്റ്സ് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡേഞ്ചറസ് സാധനമാണ് അല്ലേ മനോഹരമായ സാധനങ്ങൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഹെൽത്തി എന്നുള്ള ഒരു ഇതിലേക്കൊരു പ്രവണതയിലേക്ക് ഹെൽത്തി സ്വീറ്റ് കിട്ടി ഞാൻ ഐ ജസ്റ്റ് റെഡ് ഇറ്റ് സംവെയർ ഈ പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഹെൽത്തി സ്വീറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് അത് ഹെൽത്തി എന്നുള്ളത് നമ്മുടെ ഏൻഷ്യൻ്റ് ആയുർവേദയിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയുർവേദം പറയുന്നത് യു ആർ വാട്ട് യു ഈറ്റ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഉള്ളിൽ പോകുന്നത് അതാണ് ഞങ്ങളുടെ ബോഡി ഫൈനലി ആകുന്നതും അത് ബാക്കിയുള്ള സെൽസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിപ്പോൾ ഞങ്ങളുടെ യൂസ് ചെയ്യുന്ന കാഷ്യൂ ആയാലോ ബാക്കി ഐറ്റംസ് മിൽക്ക് ആയാലോ
ഒന്നിലും ഒരു അഡിറ്റീവ്സും ഇല്ലാതെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ പെർമിറ്റഡ് കളേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്വീറ്റനിങ് ഏജൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള അൺറിഫൈൻഡ് ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്, ഷുഗർ റെഗുലർ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം മോഡറേഷനിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഓക്കെ ഒരു 100 ഗ്രാം 200 ഗ്രാം സ്വീറ്റ്സ് ഒന്നിച്ച് കഴിക്കണമെന്നല്ല പറയുന്നത്, അത് മോഡറേഷനിൽ ഓരോന്നായിട്ടും ഓരോരോ ചെറിയ പീസസായിട്ട് ഓരോ മീൽ കഴിഞ്ഞിട്ടും കഴിക്കുക. അതിപ്പോൾ ഒരു ബാലൻസ് മീൽ, ഒരു 6 ടേസ്റ്റ്, ഒരു ഷഡ്രസ എല്ലാം ചേർന്നൊരു മീലാകണമെങ്കിൽ ആ ഒരു മധുരം കൂടി ചേർന്നാലേ അതിനൊരു ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷനായിട്ട് വരുള്ളൂ, മീൽ കഴിച്ചിട്ടുള്ള ഒരു സാറ്റിയേഷൻ വരുള്ളൂ. ആ കംപ്ലീറ്റ് ബാലൻസ് മീൽ. ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്നോ എന്ത് മീൽ കഴിക്കും, ഒരു ബിരിയാണി കഴിക്കുന്നോ അതോ പൊറോട്ടോ ബീഫ് കഴിക്കുന്നോ എന്തോ, അതെല്ലാം നിങ്ങളുടേത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു പാലറ്റ് ക്ലെൻസറോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വീറ്റ് ഫീലിങ്ങിന് വേണ്ടി ഞങ്ങളുടെ ഒരു സ്വീറ്റ് പീസ് കഴിക്കുക. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഞങ്ങളുടെ ഗുണമേന്മ അറിയുക, അത് ബാക്കിയുള്ളടുത്ത് പറയുക. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ എത്തുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നേരത്തെ കിട്ടാതിരുന്ന നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും ബംഗാളി സ്വീറ്റ്സും ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ അവിടെ അവതരിപ്പിക്കുന്നു, അത് നിങ്ങൾ കഴിക്കുക. ഷെഫ് ദിനേഷ്, ഇവിടെ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ്? ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് എനിക്ക് തന്നെ ഇത് ഏത് നല്ലത് ഏത് ചീത്ത, അപ്പം എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ്? വെൻ വി ഇനിഷ്യലി ഡിസൈൻ ദിസ് മെനു, വി ഹാഡ് ബേസിക്കലി 4 ബ്രോഡ് കാറ്റഗറീസ്, വെയർ വി ഹാവ് സ്വീറ്റ്സ്, നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ്, ദെൻ ഫ്രഷ് മിൽക്ക് ബേസ്ഡ് ബംഗാളി സ്വീറ്റ്സ്, ദെൻ വി ഹാവ് ലസ്സീസ് ആൻഡ് ബിവറേജസ്, കോൾഡ് ബിവറേജസ്, ദെൻ വി ഹാവ് ദ ചാട്ട് ആൻഡ് സ്നാക്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം അതിനകത്ത് ഈ ചാട്ടും സ്നാക്സും നമ്മൾ ബേസിക്കലി ലോട്ട് ഓഫ് തിങ്സ് ഫ്രം നോർത്ത് ഇന്ത്യ, ബീഹാർ, രാജസ്ഥാൻ, യുനോ ലൈക്ക് വി ഹാവ് ദ മിർച്ചി പക്കോട വിച്ച് ഇസ് ദ മോസ്റ്റ് ഫേമസ്, ദെൻ വി ഹാവ് മിർച്ചി പക്കോട, ദെൻ വി ഹാവ് ദ ബ്രെഡ് പക്കോട. ബേസിക്കലി വി ഡു ആർ പനീർ, വി സ്റ്റഫ് ഇൻ ദറ്റ് ബ്രെഡ് പക്കോട. ഇറ്റ്സ് നോട്ട് റെഗുലർ ബ്രെഡ് പക്കോട യു ഗെറ്റ് ഇൻ ദ സ്ട്രീറ്റ്. ദ പനീർ ഇസ് സ്റ്റഫ്ഡ് ഇൻ ദാറ്റ്, ദെൻ വി ആർ നൈസ് ചട്നി ഇൻ ദാറ്റ് ആൻഡ് ദെൻ യു നോ മേക്ക് എ ബ്രെഡ് പക്കോട. ദെൻ ആർ സമോസ, യു നോ യു ഗെറ്റ് സമോസ എവരിവെയർ, ബട്ട് വി യൂസ് ഫ്രഷ് പീസ് ഇൻ ദാറ്റ്, നോട്ട് ഡ്രൈഡ് പീസ്. സോ ദാറ്റ് മേക്സ് ദ തിങ്സ് ഡിഫറെൻറ്റ്. ദെൻ വി ഡു അണിയൻ കച്ചോരി. When initially we started, it was not moving, but then people realized it has the potential and then everybody started loving it. So onion kachori, pyaz kachori, so that is another thing which moves very well. And then you also have dal kachori. Then we do dokla. Dokla, you know, very healthy steam food. Dokla, yeah, it was not popular in Trivandrum as a market in the beginning, you know. Then people started realizing, a lot of North Indian crowd who used to love that. And then that is another thing which we do. We also do parathas. We do aloo paratha, we do paneer paratha, we do plain parathas. Our parathas always goes with a paneer dish, and then it comes with another serving of raita, homemade raita and pickle, which is again homemade. We don't outsource anything, we make everything in house. So our pickle is basically with mango and carrot. അപ്പോൾ അത് അങ്ങനെയാണ്, അത് അതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയാണ്. സോ വെൻ യു സേ പൊറാട്ട, യു നോർമലി ഗെറ്റ് എ ലിറ്റിൽ കേർഡ് ആൻഡ് പിക്കിൾ ആൻഡ് പൊറാട്ട. ദിസ് നോട്ട് വട്ട് വി ഡു. വി ഡു വിത്ത് പനീർ ഡിഷ് ആൻഡ് റൈത്ത ആൻഡ് തിങ് ഓൾസോ വി ഹാവ് കച്ചോറി, ആർ ദാൽ കച്ചോറി. ദസ് എ കോമ്പിനേഷൻ ഓഫ് ദാൽ കച്ചോറി ആൻഡ് ആലു സബ്ജി, which is another combination which we have started, which is sweet item. No, it's not sweet, it's a, it's more of a meal, you know, short meal wherein you have a kachori, aloo sabji, which is been poured on top of that. Okay. With a little save and things like that. So that's another thing which is which we have been. We'll be right back.
popular among them. Oh, the best one is here. So the most popular, you know, which nobody, nowhere else you can get this. This is the paneer jalebi with rabri. ഷെഫ് പറഞ്ഞ പണ്ണീർ ജിലേബി അല്ലേ? അപ്പൊ ഈ ജിലേബി മറ്റ് ജിലേബി ആയിട്ട് എന്താ വ്യത്യാസം? ഞാൻ കാണുമ്പോൾ കുറച്ചും കൂടെ തിക്കാണ് തോന്നുന്നു, പക്ഷെ മറ്റേ ജിലേബി എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ ഈ ടൈമിൽ നമുക്കൊരു ചെറിയൊരു ക്ലാസ് എടുക്കേണ്ടതുണ്ട്. കാര്യം കേരളത്തിലെ ജിലേബി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സിലെ ജാംഗ്രിയാണ്. അപ്പോൾ ഈ ജാംഗ്രിയും ജിലേബിയുമായിട്ടുള്ള ഡിഫറൻസ് ആണ് മെയിൻലി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ജിലേബി എന്ന് പറഞ്ഞത് ഒരു ബേസൻ ബാറ്ററാണ്. അപ്പോൾ അത് മൈദ ബാറ്ററാണ്. മൈദ ബാറ്ററിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫെർമെൻ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് അതിനെ സിറപ്പിൽ ഡിപ്പ് ചെയ്താണ്, ഇതാണ് ഗീ ജിലേബി. ഗീയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗീ ജിലേബി. മഞ്ഞ കളറിലൊക്കെ കാണുന്നത് സെയിം തന്നെ. അത് ആ കളർ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം സാഫ്രൻ ചേർത്തിട്ടുള്ള സിറപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഓറഞ്ച് കളറിൽ വരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഗീ ജിലേബി. ഗീയിൽ ഫ്രൈ ചെയ്തിട്ട് സാഫ്രൻ സിറപ്പിൽ സോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജിലേബി, നാച്ചുറലി നോർത്ത് ഇന്ത്യയിലെ ജിലേബി. അപ്പോൾ ഈ ജിലേബിയും ഈ ജിലേബിയും ഉള്ള വ്യത്യാസം, ഇതിൽ പനീറുണ്ട്. ഞങ്ങൾ ഫ്രഷ് പനീർ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഡെയിലി പ്രോസസ്സാണ്. ഡെയിലി നമ്മളിപ്പോൾ ഒരു 300 liters മിൽക്ക് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി, ഫ്രഷ് മിൽക്ക് നമ്മുടെ ലോക്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ചെറിയ ചെറിയ ഫാമേഴ്സുമായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിൽക്കിനെ തന്നെ ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് അതിനെ പാസ്റ്ററൈസ് ചെയ്താണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഈ പനീർ തന്നെ നമുക്ക് പനീർ ഞങ്ങളുടെ കടയിൽ യൂസ് ചെയ്യാം. ഞങ്ങളുടെ കടയിൽ ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന മിൽക്ക് തന്നെ ഒരു അറൗണ്ട് 5% ഫാറ്റ് ഉള്ള മിൽക്കാണ്. ഇപ്പോൾ റെഗുലർ മാർക്കറ്റിൽ കിട്ടുന്നത് ഇപ്പോൾ മിൽമേഡോ ഏതെങ്കിലും ബ്രാൻഡ് അല്ലെങ്കിൽ റെഗുലർ മുരളി ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഒരു 3.5% ആണ് ടോൺ മിൽക്ക് എന്ന് പറയുന്നത്. ഞങ്ങളുടേത് ഹൈ ഫാറ്റ് മിൽക്കാണ്. സോ ഇറ്റ് വേരിയസ് ബിറ്റ്വീൻ 4-5% മിൽക്ക് ഫാറ്റ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ റിച്ച്നെസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കേർഡ്, ഞങ്ങളുടെ പനീർ അതൊക്കെ ഞങ്ങളുടെ ഷോപ്സിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പ്രീമിയം പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പനീറിനെ ഞങ്ങൾ ഈ ജിലേബി ബാറ്ററിൽ ആഡ് ചെയ്തിട്ട് അതിനെ ഫ്രൈ ചെയ്യുന്നു, എന്നിട്ട് പിന്നെയും സാഫ്രൻ സിറപ്പിൽ സോക്ക് ചെയ്യുന്നു. അതിന് ശേഷം ആ ഈ കാണുന്നതാണ് റബ്ഡി എന്ന് പറയുന്നത്. റബ്ഡി ഈസ് ജസ്റ്റ് റെഡ്യൂസ് മിൽക്ക് വിത്ത് ഷുഗർ. അപ്പോൾ ഇതിൽ ഒരു കാർഡമം ഫ്ലേവർ ഉണ്ട്, ഇലായച്ചി നമ്മുടെ ഏലക്ക ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ ഇതാണ് ഇപ്പോൾ പനീർ ജിലേബി വിത്ത് റബ്ഡി. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഇപ്പോൾ കൊച്ചിയിൽ നോക്കുമ്പോൾ ഇതൊരു സിഗ്നേച്ചർ ഡിഷ് അല്ല അവിടെ. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രം ക്രൗഡ് ഇതിനെ അഡോപ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ എവരിബഡി ലൈക്സ് ഇറ്റ്. അപ്പോൾ അതൊരു മോസ്റ്റ് പോപ്പുലർ ഡിഷ് ഇൻ ട്രിവാൻഡ്രം ആയി, പനീർ ജിലേബി വിത്ത് റബ്ഡി. അപ്പോൾ വേറൊരു ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനറൽ സ്വീറ്റ് ഡിഷസ് സ്വീറ്റ്സ് അല്ല, മീൻ ഓവർ സ്വീറ്റ് അല്ല. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ജനറലി നോക്കിയാലും അതൊരു ചെറിയ മോഡറേറ്റ്ലി സ്വീറ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹെൽത്തി കൺസെപ്റ്റ് അതെല്ലാം. സോ നിങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് ഒരു മതിച്ച ഒരു ഫീലിംഗ് എല്ലാം ഉണ്ട്. ആ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ റെഡ്യൂസ് മിൽക്കിൻ്റെ ആ ടേസ്റ്റ് ആദ്യം വരും, അല്ലാതെ ഷുഗർ അല്ല ആദ്യം നമ്മുടെ പാലറ്റിൽ വരും. വളരെ നന്ദി പറഞ്ഞത്. ഇത് മുന്നേ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് പൊതു സഹിക്കാൻ പറ്റത്തില്ലാണ്. ആദ്യം ട്രൈ ചെയ്യേണ്ടത്, ആദ്യം ഈ ഒരു ഗീ ജിലേബി ട്രൈ ചെയ്യുക. ഒരു പീസ് ഒരു നല്ല രസകരമായ ഒരു സംഭവം ഇങ്ങനെ ചെഫ് സംസാരിച്ചു പ്ലീസ്. അപ്പോൾ ഈ ഒരു ഗീ ജിലേബി ട്രൈ ചെയ്യുക. ഇതപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ വേർഷൻ ആണ്. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ദിസ് ഇസ് എ വെരി ഹോട്ട് ജിലേബി. സീ, ഇത് വെരി ഹോട്ട് ജിലേബിയാണ് കേട്ടോ. നല്ല ഹോട്ട് ആയിട്ടുള്ള ജിലേബിയാണ്. ഒരു ക്രിസ്പി, ആ ഒരു ക്രിസ്പി ആണ്, ഒരു സാർനെസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫെർമെൻറ്റേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഒരു ടെക്സ്ചർ. ഐ തിങ്ക് ഞാൻ എനിക്ക് അണ്ടർസ്റ്റുണ്ട്. ഇത് പനീർ ജില്ല, പനീർ പനീർ ഗ്രേറ്റ് ചെയ്ത് ഞങ്ങൾ മാഷ് ചെയ്ത് ഈ ബാറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഇറ്റ് വർക്സ് വിത്ത് ഓൺലി ഫ്രഷ് പനീർ. യു കാൻ്റ് യൂസ് 2 days ഓർ 3 days. ഓ, ഫ്രഷ് പനീർ വെച്ചിട്ടാണ്. ഫ്രഷ് പനീർ ഞാൻ വിത്ത് യുവർ പെർമിഷൻ ഞാൻ നേരിൽ കണ്ടിട്ട് സാധനം സൂപ്പർ ഡിഷാണ് കേട്ടോ. ഞാനത് കഴിക്കുന്നതിന് മുമ്പ് അപ്പിയറൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നല്ല അടിപൊളി സാധനമായിട്ട് തോന്നുന്നു എനിക്ക്. ഇവരുടെ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ഒന്ന് വിത്ത് യുവർ പെർമിഷൻ, വിത്ത് ഷെഫ്സ് പെർമിഷൻ, ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, ലിറ്റിൽ ബിറ്റ് നമുക്ക് അതെയും. ലവ്ലി, റബ്ഡി, അടിപൊളി, സൂപ്പർ. ഫ്രഷ് മിൽക്ക് മേക്ക് ഓൾ ദീസ് ഡിഫറൻസ്. ആ ഫ്രഷ് മിൽക്ക് എനിക്ക് ജസ്റ്റ് വോണ്ട് ടേസ്റ്റ് ഇറ്റ് കേട്ടോ. നല്ല സൂപ്പർ ആയിരിക്കണം.
താങ്ക് യു വെരി മച്ച്. ഈ കാണുന്നത് ഞങ്ങളുടെ ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ്. ഇത് രാജ് കച്ചോടി ചാട്ട് എന്ന് പറയും. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ഓഫ് കച്ചോടി, കച്ചോടി എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പ്, പ്ലസ് അതിനകത്ത് ദഹി ബല്ലയുണ്ട്, പിന്നെ പൊട്ടറ്റോ മിക്സ്ചറുണ്ട്, പിന്നെ പാപ്പടിയുണ്ട്, പിന്നെ ഞങ്ങൾ തന്നെ നോക്കുന്നത് തൈരാണ്, ദഹി. അപ്പോൾ അതിന് സ്വീറ്റ് ആൻഡ് കേർഡ്, പിന്നെ ടാമറിൻഡ് ആൻഡ് ഡേറ്റ് ചട്നി ഉണ്ട് അതിൽ, പിന്നെ അതിൽ അംചൂർ പൗഡർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രീൻ ചട്നി, ഗ്രീൻ ചട്നിയിൽ ഞങ്ങൾ കാഷ്യൂ പേസ്റ്റ് ഉണ്ട്, പിന്നെ ഗ്രീൻ ചില്ലീസ്, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ മിൻറ്റ് ലീവ്സ്, അതെല്ലാം ഇട്ടുള്ള ചട്നിയാണ്. ഇതൊരു ഷോർട്ട് ഈറ്റ്സ്, സ്നാക്സ് ഐറ്റം അങ്ങനെയുള്ളതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കഫേയിൽ പോയി ഒരു ബർഗർ കഴിക്കുന്നു, അതിന് പകരം ഓക്കെ നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള ഇതൊരു സ്നാക്ക്, ഈവനിങ് സ്നാക്ക്, രാജ് കച്ചോടി ചാട്ട് എന്നുള്ള ഒരു. ഇത് അടിപൊളി കണ്ടോ, രണ്ട് ഷെഫുമാരുടെ കരവിരുത്താണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്ത് കളർ കോമ്പിനേഷൻ ആണ് നോക്കി, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ ഡിസ്റ്റേബ് ചെയ്യാൻ തോന്നുന്നില്ല ഷെഫ്. യുനോ ആൻഡ് വെരി നൈസ്, യുനോ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ഷെഫിൻ്റെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കുന്നു. ഇറ്റ്സ് എ വെരി നൈസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കഴിച്ച പനീർ ജിലേബി വൈറ്റ്നാത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് അധികം സ്പേസ് ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഷെഫ് ഇത് ഞാൻ നോക്കാം, പക്ഷേ അതുവരെ ഞാൻ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. ഇവിടെ നിങ്ങളിത് വന്ന് ട്രൈ ചെയ്യണം, ഇവരുടെ ലീഡിങ് പ്രൊഡക്റ്റാണ് അത് പറയുന്നത്. ഇവിടെ കഴക്കൂട്ടത്തുണ്ട്, അതുപോലെ തന്നെ നിർമ്മലാഭവൻ സ്കൂൾ കൗടിയാറിൻ്റെ അടുത്ത് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെയും അവിടെയും ഇത് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ടിടത്തും അവൈലബിൾ ആണ്. ലുക്സ് വെരി ഡെലിഷ്യസ് റോയ് ഷെഫ്, വെരി നൈസ്, ഓക്കെ ഗുഡ്. ഷെഫ് അപ്പോൾ ഇതെന്താ സാധനം? ഇത് നല്ല ടോസ്റ്റഡ് പാവ് വിത്ത് ചീസ്, ഭാജി, onions and lemon and okay. chili, fried chili, fried chili with chaat masala. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇതിനകത്ത് ജസ്റ്റ് ടോസ്റ്റഡ് നൈസ് ബട്ടർലി ടോസ്റ്റഡ് പാവ് ആൻഡ് ചീസ്. ഇതും ഇവിടുത്തെ ഒരു ഒതന്റിക് ബോംബെ സ്റ്റൈൽ, ഒതന്റിക് ബോംബെ സ്റ്റൈലുള്ള സാധനമാണെന്ന് പറയണത്. ഒതന്റിക് ബോംബെ സ്റ്റൈൽ ഇവിടെ വന്ന് അതും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വെരി നൈസ്. നമുക്ക് മറ്റേ റെഗുലർ പാവ് ഭാജി ഉണ്ട്, ചീസ് ഇല്ലാത്ത റെഗുലർ പാവ് ഭാജി. ഓക്കെ, ഈ ചീസ് എന്ത് ചീസാണ് യൂസ് ചെയ്യുന്നത്? അമുൽ, അമുൽ ചീസാണ്, അമുൽ. ഇത് ഞങ്ങളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദില്ലി സ്റ്റൈൽ, ദില്ലി സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ ഛോളെ ഭട്ടൂര. അപ്പോൾ ഇതൊരു ദില്ലി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് പഞ്ചാബി സ്റ്റൈൽ ഛോളെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോ കുക്കിങ്ങും അതിൻ്റെ ബ്രൗൺ അണിയൻ്റെ മസാലയും അതെല്ലാം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഭട്ടൂര ഫെർമൻറ്റഡ് ഡോ ആണ്, മൈദ ഡോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലച്ച പ്യാസ്, അത് ഒരു പിക്ലിംഗ് ടേസ്റ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ ഫ്രൈഡ് ഗ്രീൻ ചില്ലി. അപ്പോൾ ഇതെല്ലാമാണ് ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ കൂടെ ഒരു പഞ്ചാബി ലസ്സിയും കൂടെ പിടിച്ചു തന്നാൽ ഒരു ഫുള്ളി ഡിന്നർ, ലഞ്ച്, ഡിന്നർ, എവറിത്തിങ് ഇസ് ഡൺ. വി ആർ ഓപ്പൺ, വി ആർ സ്റ്റാർട്ടിംഗ് ദിസ് അറ്റ് 1 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഇറ്റ്സ് ഗോസ് ഓൺ ടിൽ 9 o'clock. ഇത് 110 താങ്ക് യു, ദിസ് ഓൾസോ ലുക്സ് വെരി ഗുഡ്. താങ്ക് യു, ഇതെന്താണ് അടിപൊളി. അപ്പം ഇത് നമുക്കൊരു നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡൽഹി ഡിഷ് എന്നാണ് ഷെഫ് റോയ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഇതൊക്കെ ഒന്ന് നോക്കണം. ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഇഡലി ഓൺ ബിറ്റ്വീൻ ഓർഡർ അല്ലേ. ആ കുക്ക് ടു ഓർഡർ ബിറ്റ്വീൻ 1 PM ആൻഡ് 9 PM. We'll be right back.
അപ്പോൾ നമ്മൾ വികാസ് ബാബു സ്വീറ്റ് ഷോപ്പിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നത്. വളരെ ഒത്തൻറ്റിക് ആയിട്ട് ഉള്ള ഡിഷസാണ് ഈ രണ്ട് ഷെഫുമാർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഞാൻ തന്നെ കഴിച്ച് വയറ് നല്ല ഫുള്ളായിട്ടിരിക്കുകയാണ്. റിയലി എൻജോയ് ഷെഫ്, താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ഞാൻ വീണ്ടും ആശ്വസിക്കുന്നു. ഞാനും അച്ചായൻ കുക്കിംഗ് ചാറ്റ്സിലെ ക്രൂ ആയ വിഷ്ണുവും ദിവേഷും നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ താങ്ക് യു. അപ്പോൾ നിങ്ങൾ അച്ചായൻ കുക്കിംഗ് ചാറ്റ്സിലെ ഒരു എപ്പിസോഡാണ് ഇന്നിവിടെ കണ്ടത്. എപ്പോഴും ചെയ്യുന്ന പോലെ ഈ എപ്പിസോഡ് കണ്ട് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളോട് ഷെയർ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് അച്ചായൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ വിട. താങ്ക് യു ഓൾ.